ഇയാളും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുമായി പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്വന്തം കൃഷ്ണേട്ടൻ. ഡോക്ടർമാർക്കും ജീവനക്കാർക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പരിചിതനും പ്രിയങ്കരനുമായ കൃഷ്ണേട്ടൻ ഇവിടെ എത്തിയിട്ട് 7 പതിറ്റാണ്ടോളമായി. പരിയാരം മെഡിക്കൽ കോളേജിലെത്തുന്നവർക്ക് ഏറെ സുപരിചിതനാണ് കടന്നപ്പള്ളി തെക്കേക്കര സ്വദേശി എം വി കൃഷ്ണേട്ടൻ. 1948 പരിയാരത്ത് ആരംഭിച്ച TB സാനിറ്റോറിയത്തിൽ ജീവനക്കാരുടെ സഹായിയായിരുന്നു കൃഷ്ണേട്ടൻ്റെ തുടക്കം. പിന്നീട് ഇത് സർക്കാർ ഏറ്റെടുത്തപ്പോഴും കൃഷ്ണേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. 1985 സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോഴും പിന്നീട് സർക്കാർ ഏറ്റെടുത്തപ്പോഴും കൃഷ്ണേട്ടൻ ഇവിടെ തന്നെ തുടർന്നു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്കെത്തുന്ന രോഗികൾക്ക് വഴിയൊരുക്കാൻ കൃഷ്ണേട്ടൻ മുന്നിലുണ്ടാകും. ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏത് ഉന്നതൻ വന്നാലും സ്വീകരിക്കാൻ മുൻനിരയിലുണ്ടാകും. അവിവാഹിതനായ കൃഷ്ണേട്ടൻ്റെ കൂടും കുടുംബവുമെല്ലാം പരിയാരം ആശുപത്രിയാണെന്ന് മെഡിക്കൽ കോളേജ് ജീവനക്കാർ പറയുന്ന ഏതെങ്കിലും ഭരണാധികാരികളോ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ മെഡിക്കൽ കോളേജ് സന്ദർശിക്കുമ്പോൾ കൃഷ്ണാട്ടെ കാണിക്കുന്ന ഒരു വിജിലൻ്റ് ഉണ്ട്. കൃഷ്ണാട്ടെ നേരത്തെ അറിയാം, ഈ പറയുന്ന ഇടനാഴികളിൽ കൂടിയെല്ലാം സഞ്ചരിക്കുമ്പോൾ കൃഷ്ണാട്ടെ അറിയാം ഇന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് മറ്റു രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് ഒക്കെ കൃഷ്ണാട്ടെ അറിയാം. അവരുടെ എല്ലാം പ്രാധാന്യം എന്താണ് എന്നുള്ളത് നന്നായിട്ട് കൃഷ്ണാട്ടെ അറിയാം. എല്ലാവർക്കും തോന്നുക ചിലപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ലാന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി വരുമ്പോൾ അതറിയാം, മറ്റു ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അതറിയാം, അതിൻ്റെയൊക്കെ പ്രാധാന്യം അറിയാം. ഇപ്പോൾ പ്രിൻസിപ്പൾ വരുമ്പോഴും കൃഷ്ണാട്ടൻ പറയുന്നത് പ്രിൻസിപ്പൾ വരുന്നു, മാറും 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 എന്ന് പറയുന്ന ആ ഒരു വിജിലൻ്റായ ഒരു കാഴ്ചപ്പാട് കൂടി കൃഷ്ണാട്ടൻ. മെഡിക്കൽ കോളേജ് വരാന്തയിലാണ് കൃഷ്ണേട്ടൻ്റെ ഉറക്കം. ഉറങ്ങുന്നതിന് മുൻപ് പരിസര നിരീക്ഷണം പതിവാണ്. അനാവശ്യമായി കത്തുന്ന ലൈറ്റുകൾ അണച്ചതിനു ശേഷമേ ഉറങ്ങുകയുള്ളൂ. പുലർച്ചെ 4 മണിയോടെ ഉണർന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രക്കുളത്തിൽ പോയി കുളിച്ച് തിരിച്ച് ആശുപത്രിയിലേക്ക് കാൽനടയായി എത്തും. പിന്നീട് ഒരു കാര്യസ്ഥന്റെ റോളിൽ മെഡിക്കൽ കോളേജിന്റെ എല്ലാ കോണിലും എത്തി അന്വേഷണം. കൃഷ്ണേട്ടനെ ഭക്ഷണം ആശുപത്രിയിലെ ഹോട്ടലിൽ സൗജന്യമാണ്. 88 വയസ്സിൽ കോവിഡ് ബാധിച്ചിട്ടും അതിനെ അതിജീവിച്ചതും പലപ്പോഴായി അപകടങ്ങളിൽ പെട്ടപ്പോഴുമെല്ലാം അതിനെ അതിജീവിച്ചതും കൃത്യതയോടെയുള്ള ദിനചര്യയാണെന്നും ഇത് പഠനവിധേയമാക്കണമെന്നും കൃഷ്ണേട്ടനോട് ഏറെ അടുപ്പമുള്ള ജീവനക്കാർ പറയുന്നു. കൃഷ്ണേട്ടൻ, നമ്മളിപ്പോ മെഡിക്കൽ കോളേജിൽ ഇപ്പോ നമ്മുടെ കോവിഡ് വന്നപ്പോൾ മെഡിക്കൽ കോളേജ് ആകെ ഷട്ട്ഡൗണായൊരു സന്ദർഭമായിരുന്നു. പക്ഷെ അപ്പോഴും കൃഷ്ണാട്ടൻ ആ കോവിഡ് മാനദണ്ഡമെല്ലാം പാലിച്ചുകൊണ്ട് കൃഷ്ണാട്ടൻ്റെ ദിനചര്യകളിൽ ഒരു മാറ്റവും വരുത്താതെ കൃഷ്ണാട്ടൻ ജീവിച്ചു എന്നുള്ളതാണ്. അവരെ കൃഷ്ണാട്ടൻ കോവിഡ് വന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്കിപ്പോഴും തോന്നുന്നത്. ഒരു അത്ഭുതമാണ് കൃഷ്ണാട്ടൻ ശരിക്കും പറഞ്ഞാൽ. കോവിഡിൻ്റെ സമയത്ത് വന്ന ആ ദിനചര്യയുടെ ഭാഗമായാലും കോവിഡിൻ്റെ സമയത്ത് കൃഷ്ണാട്ടൻ അതിജീവിച്ചതായാലും പല ആക്സിഡൻറ്റുകളും കൃഷ്ണാട്ടൻ ഉണ്ടായിട്ടുണ്ട്. ആക്സിഡൻ്റ് ആയപ്പോഴും കൃഷ്ണാട്ടനെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുകയും അതോടൊപ്പം പരിചരിക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ ജീവനക്കാർ. അത് കൃഷ്ണാട്ടനും അറിയാം, നമുക്കും അറിയാം. അതിനെല്ലാം കൃഷ്ണാട്ടൻ അതിജീവിച്ചിട്ടുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇപ്പോഴും ഒരു കോട്ടവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു കോട്ടവും തട്ടാതെ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നത് ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ. ശരീരശാസ്ത്രം ഇപ്പോൾ പഠിക്കേണ്ടത് തന്നെയാണെന്ന് പറയാനുള്ളത് നമുക്ക് കൃഷ്ണാട്ടനെ സംബന്ധിച്ചിടത്തോളം പറയും. പരിയാരത്ത് എത്തുന്നവരെ മോണ കാട്ടി പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ സ്വന്തം കൃഷ്ണേട്ടൻ എല്ലാവരുടെയും പ്രിയങ്കരനാണ്. ആരുമല്ലാതിരുന്നിട്ടും എല്ലാവരുടെയും എല്ലാമായി തീരുകയാണ് കൃഷ്ണേട്ടൻ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.